ഇയാളോ ഇയാളെന്താ ഇവിടെ ഇയാളെ എനിക്കറിയില്ല നിനക്കറിയാടാ അത് ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇത് ആക്ടർ ബാലയാണ് ബാലേട്ടാ 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 ഒരു നടനെ കുറിച്ച് സംസാരിക്കാം ഒരു പടത്തിന്റെ റിവ്യൂ കുറിച്ച് സംസാരിക്കാം ഒരു നടന്റെ പേഴ്സണൽ ലൈഫ് കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല ഒരുമാതിരി തേമ്പിരുന്ന മുഖമൊക്കെ ചീർത്ത് വീങ്ങിയല്ല തെറ്റാണോ ഇല്ലയോ ക്ഷമിക്കണം ഉപദ്രവിക്കരുത് ജീവിതമാണ് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല അനുവദിക്കൂ ഇത് മോർഫിങ്ങാ സിനിമ കണ്ടാലേ മോഹൻലാലിക്ക് അത് മനസ്സിലാവും ഞാൻ എന്നേ പറഞ്ഞു ലാലേട്ടന്റെ ഫാൻസ് പ്രതികരിക്കും ഉദ്ദേശം എന്താണെന്നറിയോ ഞാൻ കൂടെ ഫാൻ താങ്ക് യു ഡാ മാപ്പുക എന്റെ കൺമുമ്പിന്ന് പോടാ എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാല് ഫസ്റ്റ് ആരുടെ മാപ്പ് പറയേണ്ടത് ലാൽ സാർ അവരുടെ വൈഫ് ചേച്ചി ചേച്ചി പവിത്രമാണ് ലാൽ സാർ ലാൽ സാറിന്റെ ഫാൻസ് എല്ലാവരോടും മാപ്പ് പറയണം സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യില്ലേ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യില്ലേ ഇപ്പൊ നമ്മൾ രണ്ടും രണ്ടാ നിന്നെ നിന്റെ മോക്ക് കൊണ്ട് ഞാൻ ദൃഷ്ടി പാറപ്പുറത്ത് എഴുതിക്കൂടാ അതിനുവേണ്ടി ജർമ്മനിൽ നിന്ന് പണമായിട്ട് വരുന്ന എന്റെ അനിയനെ കൊന്നിട്ടാണെങ്കിലും ശരി ഞാൻ പണം പ്രൊഡ്യൂസ് ചെയ്യൂടാ ഇതിനെക്കാളും എത്ര വലിയ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്തു ബോഡി ഷേമിംഗ് അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത് നമ്മുടെ വീട്ടിലുള്ള ആളുകളെ കുറിച്ച് അങ്ങനെ സംസാരിച്ചാൽ ചുമ്മാ ഇരിക്കോ അവർക്ക് ഒരു ചേട്ടനോ ഒരു അണിയനോ ഇരുന്ന ചുമ്മാ വിടുവോ നിങ്ങള് ഇനി ഇതുപോലെ കാണിക്കൂ സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സദാശിവ മാമന്റെ അടുത്ത് വിളിച്ചു പറയും സത്യമായിട്ടും കാണിക്കൂല എന്നെ തല്ലോട്ടോ ഇനി മേലാൽ ഇപ്പോഴും ഞാൻ പറയാം നിങ്ങൾ തിയേറ്ററിൽ വെച്ച് അടിച്ചല്ലേ മൂവി റിവ്യൂസില് അതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ കാര്യം അതൊരിക്കലല്ലേ പറ്റിയുള്ളൂ കീർത്തി ചക്രക്ക് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോ കിട്ടിയ അതേ ഇടി സംശയമില്ല ഇത് അവന്മാര് തന്നെ എന്റെ വീട് ഏത് ജില്ലയില എന്തോ ഒരു നടനോ ഒരു നടിയുടെ ബോഡി പാർട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു നടന്റെ പേഴ്സണൽ കാര്യം കുറിച്ചോ സംസാരിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല യു അണ്ടർസ്റ്റാൻഡ് അങ്ങനെ ഒന്നുമില്ല സജിയേട്ടാ അതിനൊരു പെൺകുട്ടി എടുത്ത് ഞാൻ ഇഷ്ടം പങ്കുവെച്ചു അത്രയുള്ളോടും പിന്നെ ലാൽഷാന്റെ ഫാൻസിനോടും പിന്നെ ബോഡി ഷേവിംഗ് ചെയ്ത ആ നടിയെ നടികളോടും മാപ്പ് പറയാം ഇനി മേലാൽ അത് ചെയ്യാണ്ട് നല്ല റിവ്യൂസ് നല്ല കാര്യങ്ങൾ ചെയ്യാം ഓക്കെ ചെയ്തു പോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇത്രയും നേരം കൺട്രോൾ ചെയ്ത പാട് എനിക്കറിയും എന്റെ വീട്ടിലേക്ക് എന്നെ തേടി വന്ന സന്തോഷ് വർക്ക് ഇവിടെ ഉണ്ട് സമാധിയായോ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു നിന്നെ പരിസരത്ത് പരിസരത്ത് അല്ല ഇവിടെ ചൂട് ഫാനിലടാ ഉണ്ടെങ്കി കാറ്റുള്ളായിരുന്നു ആ എന്റെ കാറ്റ് ഇപ്പൊ പോവും അതുകൊണ്ടോ ഓ കരുന്ന